പേര് തുഷാര. ഞാൻ ഇന്നൊരു സ്കൾപ്ചർ പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഞാനിങ്ങനെ ഈ അടുത്ത് കുറച്ച് ഇതുപോലെയുള്ള പൂക്കളുടെ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഒരുപാട് ഡൗട്ട്സൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെ ഒരു സൺഫ്ലവർ സ്കൾപ്ചർ എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം വേണ്ടത് മാർബിൾ പൗഡർ, വൈറ്റ് പെയിൻറ്, ഫെവിക്കോള്. ഇത് മൂന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്താണ് ഈ വൈറ്റ് കാണുന്നത്. ഇത് നല്ലോണം യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മൂന്നും കൂടെ കുറച്ച് സമയമായി, അതുകൊണ്ട് കുറച്ചൊന്ന് ഇത് കട്ട് ചെയ്യും. മാർബിൾ പൗഡറും ഫെവിക്കോളും വൈറ്റ് പെയിൻറ്റും ഒരിത്തിരി ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ്. ഇത് സൺഫ്ലവർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് യെല്ലോയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. സോറി, ഡിഫറെൻറ്റ് യെല്ലോ ഷെയ്ഡ്സാണ്. ഡാർക്ക് ഉണ്ട്, കുറച്ച് ഓറഞ്ച് ഉണ്ട്, പിന്നെ കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ഉണ്ട്. ഇത്രയും ചേർത്തിട്ടുള്ളൊരു യെല്ലോ ആണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഈ മാർബിൾ മിക്സ് ചെയ്തത് ചേർത്ത് നല്ലോണം യോജിപ്പിക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്ത് പതിയെ കുറച്ച് ഹാർഡാക്കി എടുക്കുക. ഇതിലിപ്പോൾ യെല്ലോയുടെ കളറ് കുറച്ച് കുറവാണ്. നമ്മൾ യെല്ലോ കുറച്ചുകൂടെ ഒഴിച്ചെടുക്കുക. യെല്ലോ ഒഴിച്ചെടുക്കുക, വീണ്ടും മിക്സ് ചെയ്യുക. ആവശ്യത്തിന് മാർബിൾ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു യെല്ലോയിലേക്ക് എത്തിക്കാം. സൺഫ്ലവറിന് നമുക്ക് ഏത് ഷെയ്ഡാണ് ഇഷ്ടമുള്ളത് അതിലേക്ക് കൊണ്ടുവരാം. ലൈറ്റ് യെല്ലോ ആണെങ്കിൽ ബ്രൗണ് കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് ഇഷ്ടമുള്ളൊരു ഷെയ്ഡിലേക്ക് കൊണ്ടുപോകാം. എനിക്ക് ഈ യെല്ലോ മതിയാവുമെന്ന് തോന്നുന്നു. ഞാൻ കളർ ഇനി കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. ഇത്ര തന്നെ വെച്ച് നിർത്താണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് കുറച്ച് ഇതൊന്ന് കട്ട് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല കട്ടിയായി കഴിഞ്ഞു അതേ കൈ കൊണ്ടെടുത്ത് കുഴയ്ക്കുക. നമ്മളിത് കുഴച്ച് ഇങ്ങനെ കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ച്, ഇച്ചിരി അലമ്പാണ് എന്നാലും കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇങ്ങനെ കുഴച്ച് എടുക്കുക. ഇനി നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കണം. അപ്പം ഇതൊന്ന് കുറച്ചെടുത്ത് അതേ ഉരുട്ടി പെറ്റൽസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതുപോലെ പെറ്റൽസ് ആക്കി എടുക്കുക. ഞാൻ കുറച്ച് പെറ്റൽസ് ആദ്യം ഉണ്ടാക്കി വെക്കുന്നു ഒരു സാമ്പിൾ വേണ്ടിയിട്ട്. ഇങ്ങനെ സൺഫ്ലവറിൻ്റെ പെറ്റൽസ് എങ്ങനെ വരിക അതുപോലെ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെക്കാം. ഡിഫറെൻറ്റ് സൈസില് ഷേപ്പ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സാധാരണ സൺഫ്ലവറിൻ്റെ പെറ്റൽസ് എങ്ങനെയൊക്കെ വരാം അങ്ങനത്തെ രീതിയിൽ തിരിഞ്ഞു മരുന്നൊക്കെ വരുന്ന രീതിയിൽ കുറച്ച് പെറ്റൽസ് ഞാൻ ഉണ്ടാക്കി വെക്കാം. അപ്പം നമ്മളിനി ഇത് ചെയ്യാൻ പോവാണ്. ഇത്ര നേരം അതിൻ്റെ മേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ക്ലയൻറ്റ് എൻ്റെ ഈ പീസ് കണ്ടിട്ട് ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലുത്, അപ്പോൾ അതിൻ്റെ ഈ സെൻറ്ററിലെ ഭാഗം എവിടെ വരണ്ടതെന്ന് ഏകദേശം നോക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിനകത്ത് കുറച്ച് ബ്രൗണ് മിക്സ് ചെയ്തിട്ട്
നമ്മൾ ഏകദേശം ഈ ഭാഗത്തായിട്ട് സെൻറ്റർ ചെയ്യും. നമ്മൾ എത്രയാണ് നമ്മുടെ സൺഫ്ലവറിൻ്റെ വലിപ്പം അതിനനുസരിച്ച് നമ്മളതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം ഉണ്ടാക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെൻറ്റർ പീസ് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള പെറ്റൽസ് ഒക്കെ ഉണ്ടാക്കി വെക്കാം. നമ്മൾ ഓരോരോ പെറ്റൽസ് ആയിട്ട് പതിയെ വെക്കാണ്. കുറച്ചൊന്ന് ഫെവിക്കോളിൽ ഞാൻ മുക്കിയിട്ടുണ്ട്. ഇതുപോലെ ഓരോരോ പെറ്റലിനും ചുറ്റിനും വെക്കുക. യെല്ലോയും മിക്സ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ബ്രൗണിൻ്റെ ഡിഫറെൻറ്റ് ഷേഡ്സ് ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ ഇലകൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ യെല്ലോയുടെ എനിക്ക് കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗ്രീൻ മിക്സ് ചെയ്യാണ്. ഗ്രീന് മിക്സ് ചെയ്ത് നല്ലോണം കുഴയ്ക്കും. ഇത് ഡാർക്ക് കളർ ആയതുകൊണ്ട് യെല്ലോയുടെ കൂടെ ഗ്രീൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു അധികം കടുപ്പമില്ലാത്തൊരു ഗ്രീനായി വരും ഈ യെല്ലോ. ഇങ്ങനെ നമ്മൾ പെറ്റൽസ് എല്ലാം വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ പെയിൻറ്റ് ആ യെല്ലോയിലേക്ക് തന്നെ ഗ്രീൻ മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് പതിയെ കയ്യിലിട്ടിങ്ങനെ പതിയെ റോൾ ചെയ്ത് അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കിയെടുക്കുക. വലിച്ച് നീട്ടി സ്റ്റെം ഉണ്ടാക്കിയെടുക്കുക. ഇവിടെയെങ്കിലും ഒരു ഗ്യാപ്പുള്ള സ്ഥലം നോക്കിയിട്ട് അതിൻ്റെ തണ്ട് ഉള്ളിലേക്ക് കയറ്റി കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മളിതിൻ്റെ തണ്ട് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇലകൾ ചെയ്യണം. ഇലകൾ ചെയ്യാനായിട്ട് ഈ യെല്ലോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന യെല്ലോയിലേക്ക് അടുത്തത് ഗ്രീൻ കുറച്ച് ഗ്രീൻ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഗ്രീൻ ഇട്ട് മിക്സ് ചെയ്യാം. ഈ യെല്ലോ മിച്ചം ഇല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രീൻ ഇട്ട്. എനിക്കിപ്പോൾ യെല്ലോ മിച്ചം വന്നതുകൊണ്ടാണ് ഞാൻ യെല്ലോയിലേക്ക് ഗ്രീൻ മിക്സ് ചെയ്തിട്ട് ഈ ഇലകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നത്. ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ എടുത്തിട്ട് രണ്ട് ഈക്വൽ പീസാക്കി ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് ഇതിനെ സ്പ്രെഡ് ചെയ്ത് സൺഫ്ലവർ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ ആക്കി എടുക്കണം. പിന്നെ അതിൽ കുറച്ച് മാർക്ക് ഇടണം ലീഫിൻ്റെ എങ്ങനെ വരിക ആ മാർക്ക് ഇട്ടിട്ട് അടുത്ത ലീഫ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മൾ അതേ ഇതിലേക്ക് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും.
ഷേപ്പ് ശരിയാക്കണമെങ്കിൽ അപ്പോൾ അത് ഫിക്സ് ആവുന്നതിന് മുന്നേ തന്നെ എനിക്കത് റെഡിയാക്കാം. നമ്മളെല്ലാ പെറ്റലും വെച്ച് ലീവ്സും വെച്ച് ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. കുറച്ച് മിനുക്ക് പണികളും ഇതിൻ്റെ പ്രൊട്ടക്ഷനും ഇത് ബാക്കിയുള്ളൂ. അങ്ങനെ നമ്മളിതിൻ്റെ ഫൈനൽ ഫിനിഷിങ് ടച്ചിലേക്ക് കടക്കുകയാണ്. കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതാണ് നമ്മുടെ സൺഫ്ലവർ.